നമസ്കാരം. സിപിഎം നേതാവ് കോടിയേരി ബാലകൃഷ്ണന് വീട് നൽകി ജന്മനാട്. മൃതദേഹം വീട്ടിൽ നിന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചു. ആയിരക്കണക്കിന് ആളുകളാണ് വീട്ടിലെത്തി കോടിയേരിക്ക് അന്ത്യാഭിവാദ്യം അർപ്പിച്ചത്. 11 മണിയോടുകൂടിയാണ് മൃതദേഹം വിലാപയാത്രയായി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോയത്. സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രകാശ് കാരാട്ട്, എംഎ ബേബി, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി കോടിയേരിക്ക് യെച്ചൂരിയും അന്ത്യാഭിവാദ്യം അർപ്പിച്ചു. കോടിയേരി ബാലകൃഷ്ണന് അന്ത്യോപചാരം അർപ്പിക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും എത്തി. ഇവിടെ 2 മണിവരെയാണ് മൃതദേഹം പൊതുദർശനത്തിന് വെക്കുന്നത്. തുടർന്ന് മൃതദേഹം സംസ്കരിക്കാനായി പയ്യാമ്പലം കടപ്പുറത്തേക്ക് കൊണ്ടുപോകും. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ. ഇ കെ നയനാരുടെയും ചടയൻ ഗോവിന്ദന്റെയും കുടീരങ്ങൾക്ക് നടുവിലായി കോടിയേരിക്ക് അന്ത്യനിദ്ര. സിപിഎം കേന്ദ്ര നേതാക്കളടക്കം ചടങ്ങിൽ പങ്കെടുക്കും. സംസ്കാരത്തിന് ശേഷം അനുശോചന യോഗമുണ്ടാകും. വസതിയിലെ പൊതുദർശനത്തിന് ശേഷം വിലാപയാത്രയായി ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിക്കുകയായിരുന്നു. വിലാപയാത്രയെ 100 കണക്കിന് ആളുകളാണ് അനുഗമിച്ചത്. മുദ്രാവാക്യ വിളികളുമായി അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി തങ്ങളുടെ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാനായി പാതയിലുടനീളം 100 കണക്കിന് പേർ തടിച്ചുകൂടിയിരുന്നു. ഇന്നലെ രാത്രി 10 മണിവരെ തലശ്ശേരി ടൗൺ ഹാളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ ജനപ്രവാഹമായിരുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും പ്രമുഖ വ്യക്തികളും പാർട്ടി പ്രവർത്തകരും സാധാരണക്കാരുമെല്ലാം കേരള രാഷ്ട്രീയത്തിലെ അതികായനായിരുന്ന നേതാവിന് ആദരാഞ്ജലി അർപ്പിക്കാനായി എത്തി. രാത്രി 11 മണിയോടുകൂടി തലശ്ശേരി മാടപ്പീടികയിലെ വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സിപിഎം നേതാക്കളും വീട്ടിലെത്തി. അർദ്ധരാത്രി കഴിഞ്ഞും വൻ ജനപ്രവാഹമാണ് കോടിയേരിയെ അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തിയത്. സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ. സ്ഥലപരിമിതി കണക്കിലെടുത്ത് പാർട്ടി നേതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും മാത്രമാണ് സംസ്കാര ചടങ്ങ് നടക്കുന്ന തീരത്തേക്ക് പ്രവേശനം അനുവദിക്കുക. ബാക്കിയുള്ളവർക്ക് ദൂരെ നിന്ന് ചടങ്ങ് കാണാനാണ് സംവിധാനം ഒരുക്കുന്നത്.